എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് മൾട്ടിപ്ലാസസ് വെൻ നോഡ്സ് ഓർ സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ആൻഡ് യൂസ് എ കോമൺ ലിങ്ക് കോൾഡ് എ മൾട്ടി പോയിൻറ്റ് ഓർ ബ്രോഡ്കാസ്റ്റ് ലിങ്ക് വി നീഡ് എ മൾട്ടിപ്പിൾ ആസസ് പ്രോട്ടോകോൾ ടു കോർഡിനേറ്റ് ആസസ് ടു ദി ലിങ്ക് ഒരു നെറ്റ്വർക്കിൽ നോഡ്സ് അല്ലെങ്കിൽ സ്റ്റേഷൻസ് ഒരു കോമൺ ലിങ്ക് വഴി കണക്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടി പോയിൻ്റ് ലിങ്ക് വഴിയോ ബ്രോഡ്കാസ്റ്റ് ലിങ്ക് വഴിയോ കണക്റ്റഡ് ആയിരിക്കും സ്റ്റേഷൻസ് എല്ലാം ഈ ലിങ്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കോർഡിനേഷൻ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയാണിത് മൾട്ടിപ്പിൾ ആസസ് പ്രോട്ടോക്കോൾസ് ഉപയോഗിക്കുന്നത് ആ മൾട്ടിപ്പിൾ ആസസ് പ്രോട്ടോക്കോളിനെ മൂന്ന് കാറ്റഗറി ആക്കി തിരിക്കാം റാൻഡം ആസസ് പ്രോട്ടോക്കോൾ കൺട്രോൾഡ് ആസസ് പ്രോട്ടോക്കോൾസ് ചാനലൈസേഷൻ പ്രോട്ടോക്കോൾ റാൻഡം ആക്സസ് പ്രോട്ടോകോൾസ് ആണ് അലോഹ സി എസ് എം എ സി എസ് എം എ ബാർ സി ഡി സി എസ് എം എ ബാർ സി എ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾസ് ആണ് റിസർവേഷൻ പോളിംഗ് ടോക്കൺ ബാസിങ് ചാനലൈസേഷൻ പ്രോട്ടോകോൾസ് ആണ് എഫ് ഡി എം എ ടി ഡി എം എ സി ഡി എം എ ഫസ്റ്റ് റാൻഡം ആക്സസ് റാൻഡം ആക്സസ് ഈസ് ഓൾസോ കോൾഡ് കണ്ടൻഷൻ മെത്തേഡ്സ് ഇൻ ദിസ് മെത്തേഡ് നോ സ്റ്റേഷൻ ഈസ് സുപ്പീരിയർ ടു അനദർ സ്റ്റേഷൻ ആൻഡ് നൺ ഈസ് അസെൻ ദി കൺട്രോൾ ഓവർ അനദർ റാൻഡം മാസസ് തന്നെ കൺവെൻഷൻ മെത്തേഡെന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ ഒരു സ്റ്റേഷനും മറ്റൊരു സ്റ്റേഷനേക്കാൾ കൂടുതൽ പ്രയോറിറ്റിയോ അല്ലെങ്കിൽ എന്താണ് സുപ്പീരിറ്റിയോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല നോ സ്റ്റേഷൻ ഈസ് സുപ്പീരിയർ ടു അനദർ സ്റ്റേഷൻ അതായത് ഒരു സ്റ്റേഷൻ മറ്റൊരു സ്റ്റേഷനെ കൺട്രോൾ ചെയ്യുന്നില്ല എല്ലാ സ്റ്റേഷൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മെത്തേഡാണ് റാൻഡം മാസസ് ദർ ഈസ് നോ ഷെഡ്യൂൾഡ് ടൈം ഫോർ എ സ്റ്റേഷൻ ടു ട്രാൻസ്മിറ്റ് ട്രാൻസ്മിഷൻ ഈസ് റാൻഡം എം ദി ദ സ്റ്റേഷൻസ് ദാറ്റ് ഈസ് വൈ ദി മെത്തേഡ് ആർ കോൾഡ് റാൻഡ് ആസസ് ഇവിടെ ഒരു സ്റ്റേഷന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പ്രത്യേക ടൈം ഷെഡിൽ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ട്രാൻസ്മിഷൻ റാൻഡം ആയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഈ മെത്തേഡ് റാൻഡം ആസസ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത് റാൻഡം ആസസ് പ്രോട്ടോകോൾസ് ആർ അപ്പം റാൻഡം മാസസ് ആയി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് ആണ് അലോഹ സി എസ് എം എ സി എസ് എം എ ബാർ സി ഡി സി എസ് എം എ ബാർ സി എ ഫസ്റ്റ് വൺ അലോഹ ദി എർലിസ്റ്റ് റാൻഡം ആസസ് മെത്തേഡ് റാൻഡം ആസസിന് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ മെത്തേഡായിരുന്നു അത് അലോഹ യൂണിവേഴ്സിറ്റി ഓഫ് ഹവായിലാണത് അലോഹ ഡെവലപ്പ് ചെയ്തത് വയർലെസ് ലാൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോളാണത് അലോഹ അതുപോലെ ഷെയ്ഡ് മീഡിയം വെച്ചിട്ടാണ് അലോഹ പ്രോട്ടോക്കോൾ ചെയ്യാറുള്ളത് അലോഹ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഹലോ എന്നാണ് അതുപോലെ അലോഹ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് അലോഹയെ നമുക്ക് രണ്ട് കാറ്റഗറി തിരിക്കാം പ്യൂർ അലോഹ എന്നും സ്ലോട്ടഡ് അലോഹ എന്നും ആദ്യം നമുക്ക് പ്യുവർ അലോഹ എന്താണെന്ന് നോക്കാം ദി ഒറിജിനൽ അലോഹ പ്രോട്ടോകോൾ ഈസ് കോൾഡ് പ്യുവർ അലോഹ അപ്പം ഒറിജിനൽ അലോഹ പ്രോട്ടോക്കോളിനെയാണത് പ്യുർ അലോഹ എന്ന് പറയുന്നത് ദി ഐഡിയ ഈസ് ദാറ്റ് സ്റ്റേഷൻ സെൻസ് എ ഫ്രെയിം വെനവർ ഇറ്റ് ഹാസ് എ ഫ്രെയിം ടു സെൻഡ് പ്യുവർ അലോഹയുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓരോ സ്റ്റേഷനും ഫ്രെയിം സെൻഡ് ചെയ്യുമ്പോൾ അതായത് എപ്പോഴാണ് ഫ്രെയിം സെൻഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ അഞ്ച് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിലെ ഒരു സ്റ്റേഷനെ ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യും സെൻഡ് ചെയ്യും അതുപോലെ മറ്റൊരു സ്റ്റേഷനും ഫ്രെയിം സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ സ്റ്റേഷൻ ആ ഫ്രെയിം സെൻഡ് ചെയ്യും ഹവർ സിൻസ് ദർ ഈസ് ഓൺലി വൺ ചാനൽ ടു ഷെയർ ദർ ഈസ് ദി പോസിബിലിറ്റി ഓഫ് കൊളീഷ്യൻ ബിറ്റ്വീൻ ഫ്രെയിംസ് ഫ്രം ഡിഫറെൻ്റ് സ്റ്റേഷൻസ് ഇവിടെ എല്ലാ സ്റ്റേഷനും ഒരു ഷെയ്ഡ് മീഡിയം ഒരു കോമൺ മീഡിയമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രെയിംസ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു കൊളീഷ്യൻ നടക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഫിഗർ നോക്കിയാൽ നാല് സ്റ്റേഷൻസ് ആണ് കാണാൻ കഴിയുക സ്റ്റേഷൻ വൺ സ്റ്റേഷൻ ടു സ്റ്റേഷൻ ത്രീ സ്റ്റേഷൻ ഫോർ ഇവിടെ നാല് സ്റ്റേഷനും ഒരു കോമൺ മീഡിയമാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നാല് സ്റ്റേഷനും കോമൺ ടൈമുമാണ് ഉള്ളത് ഇവിടെ ഡോട്ടഡ് ലൈൻ ഡോട്ടഡിലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈമിനെയാണ് സ്റ്റേഷൻ വൺ ഒരു പർട്ടിക്കുലർ ആകുമ്പോൾ ഫ്രെയിം വൺ പോയിന്റ് വണ്ണ് സെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ആ ഒരു ടൈമിനുള്ളിൽ വേറൊരു സ്റ്റേഷനും ഫ്രെയിം സെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഫ്രെയിം വണ് പോയിൻ്റ് വണ്ണ് കൊളീഷൻ സംഭവിക്കാതെ റിസീവറിൽ എത്തിക്കോളും എന്നാൽ സ്റ്റേഷൻ ത്രീ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഫ്രെയിം ത്രീ പോയിന്റ് വണ്ണ് സെൻഡ് ചെയ്യുന്നുണ്ട് ആ ഫ്രെയിം ത്രീ പോയിന്റ് വണ്ണ് കുറച്ച് മൂവ് ചെയ്യുന്ന ടൈമില് സ്റ്റേഷൻ വണ്ണ് ഫ്രെയിം വൺ പോയിന്റ് ടു സെൻഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സ്റ്റേഷൻ ടു ഫ്രെയിം ടു പോയിൻ്റ് വണ്ണും സ്റ്റേഷൻ ഫോർ ഫ്രെയിം ഫോർ പോയിൻ്റ് വണ്ണും സെൻ്റ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ചെറിയ ഡ്യൂറേഷനിൽ ഒരു കൊളീഷൻ സംഭവിക്കുന്നുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് കൊണ്ടാണ് ഫിഗറിൽ ആ ഡ്യൂറേഷൻ രേഖപ്പെടുത്തിയത് അതുപോലെ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഫ്രെയിം ടു പോയിൻ്റ് ടു സെൻറ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഫ്രെയിം വൺ പോയിൻ്റ് ത്രീ ഫ്രെയിം ത്രീ പോയിൻറ്റ് ടു ഇവയും എന്ത് ചെയ്യുന്നുണ്ട് സെൻറ് ചെയ്യുന്നുണ്ട് ആ ഒരു ചെറിയ ഡ്യൂറേഷനിലും കൊളീഷൻ സംഭവിക്കുന്നുണ്ട് ഇവിടെ ഫ്രെയിം വൺ പോയിൻ്റ് വണ്ണും ഫ്രെയിം ത്രീ പോയിന്റ് ടു മാത്രമേ സർവേ ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം ആയി പോവുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്ലോട്ടഡ് അലോഹ സ്ലോട്ടഡ് അലോഹ വാസ് ഇൻവെൻ്റഡ് ടു ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് പ്യുവർ അലോഹ അടുത്തൊരു കാറ്റഗറി അലോഹ പ്രോട്ടോകോളാണ് സ്ലോട്ടഡ് അലോഹ പ്യുവർ അലോഹയുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻവെന്റ് ചെയ്തതാണത് സ്ലോട്ടഡ് അലോഹ ഇൻ സ്ലോട്ടഡ് അലോഹ വി ഡിവൈഡ് ദി ടൈം ഇൻ ടു സ്ലോട്ട്സ് ആൻഡ് ഫോഴ്സ് ദി സ്റ്റേഷൻ ടു സെൻഡ് ഓൺലി അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ടൈം സ്ലോട്ട് സ്ലോട്ടഡ് അലോഹയിൽ നമ്മൾ ടൈമിനെ ഡിവൈഡ് ചെയ്ത് സ്ലോട്ട്സ് ആക്കും അതുപോലെ സ്ലോട്ടഡ് അലോഹയിൽ സ്റ്റേഷൻസ് ഒരു ഫ്രെയിം സെൻഡ് ചെയ്യുന്നത് ഒരു ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിലായിരിക്കും എന്നാൽ പ്യുർ അലോഹയിൽ പ്രത്യേകിച്ച് ഒരു റൂളും ഉണ്ടായിരുന്നില്ല എപ്പോൾ വേണമെങ്കിലും സെൻ്റ് ചെയ്യാമായിരുന്നു ഇവിടെ ഓരോ ടൈം സ്ലോട്ട് വരുമ്പോഴും ഓരോ ഫ്രെയിംസ് സെൻഡ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫിഗർ നോക്കിയാൽ നാല് സ്റ്റേഷൻസ് കാണാൻ കഴിയും സ്റ്റേഷൻ വണ്ണ് സ്റ്റേഷൻ ടു സ്റ്റേഷൻ ത്രീ സ്റ്റേഷൻ ഫോർ ഇവിടെ നമ്മുടെ ചാനലിനെ ഡിഫറൻറ്റ് സ്ലോട്ടുകളാക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത് സ്ലോട്ട് വണ്ണ് സ്ലോട്ട് ടു സ്ലോട്ട് ത്രീ സ്ലോട്ട് ഫോർ സ്ലോട്ട് ഫൈവ് ആൻഡ് സ്ലോട്ട് സിക്സ് ഇവിടെ ഓരോ ടൈം സ്ലോട്ടിൻ്റെയും ബിഗിനിങ്ങിലാണെന്ത് സ്റ്റേഷൻസ് ഫ്രെയിംസ് സെൻഡ് ചെയ്യേണ്ടത് സ്റ്റേഷൻ വണ്ണ് ഫ്രെയിം വണ് പോയിൻ്റ് വണ്ണിനെ സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ സെൻഡ് ചെയ്യുന്നുണ്ട് ആ സ്ലോട്ടിൽ വേറെ സ്റ്റേഷൻസ് ഫ്രെയിം സെൻറ് ചെയ്താലേ കൊളീഷ്യൻ സംഭവിക്കുന്നുള്ളൂ ഇവിടെ ഫ്രെയിം വൺ പോയിൻ്റ് വണ്ണ് കൊളീഷ്യൻ സംഭവിക്കാതെ സക്സസ് ആയിട്ട് ട്രാൻസ്മിറ്റാകുന്നുണ്ട് അതുപോലെ സ്റ്റേഷൻ ടു ടൈംസ് റോഡ് ടൂയില് ഫ്രെയിം ടു പോയിൻ്റ് വണ്ണ് സെൻറ്റ് ചെയ്യുന്നുണ്ട് അതും കൊളീഷ്യൻ സംഭവിക്കാതെ സക്സസ്ഫുള്ളി ട്രാൻസ്മിറ്റാകുന്നുണ്ട് ഇനി സ്റ്റേഷൻ വണ്ണും സ്റ്റേഷൻ ത്രീയും ടൈംസ് റോഡ് ത്രീയിൽ ഫ്രെയിം വൺ പോയിൻ്റ് ടൂവും ഫ്രെയിം ത്രീ പോയിൻ്റ് വണ്ണും സെൻറ്റ് ചെയ്യുന്നുണ്ട് സോ അവിടെ ഒരു കൊളീഷൻ സംഭവിക്കും ദെൻ ടൈം സ്ലോട്ട് ഫോറില് സ്റ്റേഷൻ ഫോറ് ഫ്രെയിം ഫോർ പോയിൻ്റ് വണ്ണ് സെൻറ്റ് ചെയ്യുന്നുണ്ട് അത് സക്സസ്ഫുള്ളി ആവുന്നുണ്ട് ദെൻ സ്ലോട്ട് ഫൈവില് ഫ്രെയിം ടു പോയിൻറ്റ് ടുവും സക്സസ്ഫുള്ളി ആവുന്നുണ്ട് പിന്നെ വരുന്നത് സ്ലോട്ട് സിക്സിലാണ് അവിടെ സ്റ്റേഷൻ ത്രീ ഫ്രെയിം ത്രീ പോയിൻറ്റ് ടുവും സ്റ്റേഷൻ ഫോർ ഫ്രെയിം ഫോർ പോയിൻറ്റ് ടുവും സെൻ്റ് ചെയ്യുന്നുണ്ട് സോ അവിടെ ഒരു കൊളീഷ്യൻ സംഭവിക്കുന്നുണ്ട് പ്യുവർ അലോഹയെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലോട്ടഡ് അലോഹയിൽ കൊളീഷ്യൻ നടക്കുന്നത് വളരെ കുറവായിരിക്കും കൊളീഷ്യൻ സംഭവിക്കും എന്നാൽ എന്താണ് പ്യുവർ അലോഹയിൽ സംഭവിക്കുന്ന അത്രയും കൊളീഷ്യൻ സ്ലോട്ടഡ് അലോഹയിൽ സംഭവിക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൾട്ടിപ്ലാസസിലെ റാൻഡം ആസസിലെ പ്യുവർ അലോഹയിലും സ്ലോട്ടഡ് അലോഹയിലും പഠിക്കാനുള്ളത്